ഉണ്ണി എവിടെയാ? പ്രാതൽ കൂടെ കഴിക്കാണ്ട് അവൻ എവിടെ അതെന്താ പോയത്? കർമ്മഫലം. ആ കടലാസം മനസ്സിലൊക്കെ ആയിട്ട് ആനപ്പറമ്പിൽ അലഞ്ഞിരിക്കണ്ടാവും. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോ പോകട്ടെ. ആ ഓമുണ്ണി അപ്പിളായെ കണ്ടോ? കണ്ടു. കിഴക്കിടത്തെ തേങ്ങ കൊടുത്ത വകയിൽ ഒന്നും ഇങ്ങോട്ട് വരാനില്ല. കടം മേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ട്. മൂന്ന് പാടത്തെ മിച്ചം നെല്ല് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. പത്ത് പറ നെല്ലെങ്കിലും ഇവിടുത്തെ പത്താഴത്തിലും കാണണ്ടേ? ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല് ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാൽ എന്താ? ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് മുടങ്ങരുത്. വലിയ കാരണവന്മാരായിട്ടുള്ള മുറയാ. കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരണത് താൻ കാണില്ലേ? പോലത്തെ ഒരംഗമാ കേശവനും. അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാണ്. നിലമ്പൂരെന്ന് തന്നെയാ കേശവനും എനിക്കും ബന്ധം. അറിയാ അറിയാ. ഏതാണ്ട് 12 വയസ്സ് പ്രായം. കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, മണ്ണിലുരുളും, കുളിക്കും, ശർക്കരയുണ്ടെന്ന് തിന്നും. വിളിക്കുമ്പോ കാണാത്തതിന് അമ്മ അവന്റെ ചൂര കഷായവും കിട്ടും. അറിയോ കോമണി, കേശവനാ നിധി കാലുകൊണ്ട് തട്ടി തന്നെ കാണിച്ചു തന്നവ. എന്താ നിധിയെ നിധി? ഒരു പൊന്നും കൂടെ നിറയെ പുതുപ്പണം. ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നും കുടങ്ങളിൽ ഒന്ന് അതാ. ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നും കുടം. ഉണ്ണി, ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട്. ഈ നില തുടർന്നാലും അവസാനിക്കാൻ അധികം നാൾ വേണ്ടിവരില്ല. അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മനസ്സിലായില്ല? ഇല്ല, വേണ്ടതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ബുദ്ധിക്കുറവുണ്ടായിരിക്കും. അമ്മാവനല്ല എന്നെ എഴുത്തിനിരുത്തിയത്. കേട്ടോ കൊമുണ്ണി, ഉണ്ണിയുടെ മുനവറ്റ സംസാരം മനമുരുകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്ന് പറയാനാ തോന്നണത്. അമ്മാവൻ ഓണമൂട്ടലുകൾ നിർത്തണം. കീഴടങ്ങളിലേക്ക് ഇനി മേൽ അരി അളക്കരുത്. വഴിപാടുകൾക്കായി വരവും വീതിക്കരുത്. പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട. പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല, നീയായിട്ടല്ല നിർത്തിക്കൂ. ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ, ഇനി ഇളം തലമുറ അപേക്ഷിക്കുന്ന ഒന്ന് അനുസരിക്കണം. ഇക്കാര്യത്തിലൊന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയും പോകണ്ട, അതൊക്കെ കുറച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി. ഓ അടിയൻ, അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ? എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം. ശ്രീദേവിയെ ഉണ്ണി അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായിരുന്നു. ഉണ്ണിയേട്ട കാപ്പുടിക്കാൻ വരും. ധിക്കാരി, മനമുരുകുന്നു. ഇങ്ങോട്ട് പോയാനെ, ഇങ്ങോട്ട് നടക്കാനെ, ആ മുന്നോട്ട് മുന്നോട്ട് നടക്കാനെ. അപ്പട്ട പയ്യാനെ, ആ ഇനി ഇത്തിരി നേരം കേശവൻ വിശ്രമിച്ചോളൂ. കുട്ടിക്കൃഷ്ണനും രാമേന്ദ്രനും 10 തളി വലിച്ചിട്ട സമയം കൊണ്ട് കേശവൻ എത്ര തളിയാ വലിച്ചോന്നറിയോ? ആ അത് പിന്നെ കേശവൻ എന്തിനും മുമ്പനാണല്ലോ. വലിയ കാരണവരായ പത്മനാഭൻ വിചാരിച്ചിട്ട് നടക്കാത്ത മഹാകാര്യം ഒറ്റയ്ക്ക് സാധിച്ചവനാ കേശവൻ. തിരുവിതാംകൂർ മഹാരാജാവ് ഭഗവാന്റെ കൊടിമരത്തിന് കൊടുത്ത കാട്ടുകുറുന്തോട്ടിയുടെ ഗണ്ടം തടി പുഴയെന്നൊറ്റയെടുപ്പിനെടുത്ത് ക്ഷേത്ര നടക്കെ കൊണ്ടുവെച്ചിട്ടേ അവൻ നിന്നുള്ളൂ. മാണിനായരെ ചിന്തയിലേക്ക് ഇറങ്ങാണ്. അമ്മാളുവിനെ കുറിച്ചായിരിക്കും ചിന്ത. അതല്ല ആശാനെ, എന്റെ 3-ാമത്തെ സംബന്ധം ഇവിടെ അടുത്തൊരു സ്ഥലത്തു നിന്നായിരുന്നു. അവിടെ പോയി രാത്രി തങ്ങിയാലോന്ന് ആലോചിക്കായിരിക്കും.
അവളുടെ ഒരു അനീത്തിക്കുട്ടിയും കൂടി നായരു വേഴ്സ് അവിടെ നിൽക്കണ്ടെന്ന് കേട്ടു. കണ്ടോ മുതലാളി, തടിയെല്ലാം നിവർത്തി വെക്കാൻ പറഞ്ഞിട്ട് എല്ലാം കിടത്തി ഇട്ടിരിക്കുക, എന്നിട്ട് അതിന് പകരം അവന്മാരെവിടെയോ പോയി കിടക്കുക. എടോ താത്തുണ്ണി, താൻ ചെന്ന് ആ ആനക്കാരോട് ഇങ്ങോട്ട് വരാൻ പറയൂ, മുറുക്കെ കൂടാൻ ഇത് കല്യാണ പന്തലൊന്നും അല്ലെന്ന് പറഞ്ഞേക്കൂ. ശരി, അല്ല ശരി. എടാ അച്ചു, അച്ചുതാ അച്ചുണ്ണാരെയാണ് വിളിച്ചത്. മണിഞ്ഞാലേ, അപ്പൊ എന്ത് നിശ്ചയിച്ചു? ഇവിടെ എന്ത് വേണമെന്ന് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. ആ എല്ലാവരും എഴുന്നേറ്റോ. കേട്ടില്ലേ, ഇനി ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോണോ? മണിഞ്ഞാലേ, ആ ഞങ്ങൾ വലിച്ചോളൂ. ഇത് മാണിയല്ല, താച്ചുണ്ണിപ്പണിക്കരാണ്. അവരിങ്ങോട്ടൊന്ന് കെട്ടിയെടുക്കുന്നുണ്ടോ? വരണടാ പിള്ളേരെ, പറ. എടോ അച്ചു, കേശവൻ എന്താ അങ്ങനെ വെറുതെ നിർത്തിയിരിക്കുന്നത്? ഉത്സവത്തിന് എഴുന്നള്ളിക്കാൻ കൊണ്ടു നിർത്തിയിരിക്കുന്ന കരുതിയത് മൃഗമാണെന്ന് കരുതി വാക്കുകൾ വായിന്ന് വീഴുമ്പോ അവ വിവരക്കേടാവരുത്. പണം അങ്ങോട്ട് എണ്ണി തന്നിട്ടാ ഓരോ നിമിഷവും എനിക്ക് പവൻ കണക്കിലാണ് നഷ്ടം, മനസ്സിലായോ? ആവും വിധം അവൻ ജോലി ചെയ്യുന്നുണ്ട്. എന്താടോ ഈ ആവും വിധം? ആവും വിധം ഈ നിൽപ്പോ, പറയും പോലെ ജോലി ചെയ്യണം. മറ്റാനകൾക്കുള്ള ആഹാരമാണോ കേശവന്? മറ്റാനകൾക്കുള്ള ഏക്കമാണോ ഇവന്? കമ്പ പിടിക്കാൻ പറയടോ. അവൻ ഒന്ന് നിന്നോട്ടെ. പറ്റില്ല, അവൻ ആനയാണ്. കമ്പ പിടിക്കടോ. ആര്, ഞാനോ? താനോ? എടോ നായരെ, എന്റെ ഈ മൂത്താൻ മുതലാളിയെ താൻ അറിയും. തന്റെ ഈ കുഴിയാനയെ കണ്ടിട്ടല്ല ഞാൻ തടിക്കത്തോടെ നടത്തുന്നത്. കേശവ, ഇരുവന്റെടത്ത് ഭഗവതിയുടെ ദൂരത്തിന് ഓരമെടുക്കാൻ അങ്ങോട്ട് വാ, അന്ന് കാണാം. വേണ്ടി വന്നാൽ അതിന് വേണ്ടി ഇതിനേക്കാൾ വലിയൊരു കൊമ്പനെ ഞങ്ങൾ വാങ്ങി. അയ്യോ, പിടിച്ച മുതലാളി, തടിയല്ല എന്നെ. അയ്യോ, അവർ നിൽക്കുക. കേശവ, കേശവ നിൽക്കവിടെ, കേശവ നിൽക്കവിടെ, കേശവ നിൽക്കവിടെ, കേശവ. ഇന്ന് നിന്റെ ഗുരുവായൂർക്കുള്ള പരാതി പറഞ്ഞു, ദേവസ്വത്തിന് പോയിട്ട് എണീക്കോ. ഞാനും വന്നിട്ടുണ്ട്, എനിക്കും ചെന്ന് പറയാനുണ്ട്. ദേവസ്വം ബോർഡ് ഓഫീസല്ലേ? ആ, ഇത് മാണിനായരെ. രാമേന്ദ്രൻ സാറിന്റെ അവിടെ സംഗതി എന്താന്ന് വെച്ചാലേ, നമ്മുടെ കേശവ് ഇവിടുന്ന് പിണങ്ങിപ്പോയി. ആ ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റം അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റം അഭ്യർത്ഥിക്കുന്നു. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക, സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റം അഭ്യർത്ഥിക്കുന്നു. ശ്രദ്ധയ്ക്ക്, പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഗുരുവായൂർ കേശവൻ പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക, ശ്രദ്ധയ്ക്ക്.
പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഗുരുവായൂർ കേശവൻ ഈ വഴി പിണങ്ങി വരുന്നുണ്ട്. ജനങ്ങൾ ജാഗരൂകരായി നിൽക്കുക. സ്ഥിരവീവ ഫയറിംഗിലേക്ക് ഓടിക്കാൻ അഭ്യർത്ഥിക്കുന്നു. എന്താ ചെയ്യ, എടഞ്ഞാ വരുന്നെങ്കിൽ കഴിഞ്ഞു തന്നെ. അവനൊന്നും അവനൊന്നും ചെയ്യില്ല. നീ ഉറപ്പുണ്ട്? എന്റെ ഗുരുവായൂരപ്പാ, ആർക്കും ഒരു പുത്രവും ചെയ്യാതെ കേശവും മടങ്ങി എത്തിയല്ലോ.